നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു മേഖലയാണ് സൗന്ദര്യ സംരക്ഷണം എന്ന് പറയുന്നത്. ഈ ഒരു സൗന്ദര്യ സംരക്ഷണത്തിൽ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ നമ്മുടെ തലമുടിയെയും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിനെയും സംരക്ഷിക്കാനും നല്ല ഭംഗിയാക്കി വയ്ക്കാനും സാധിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കാറുള്ളത് സാധാരണയായിട്ട്. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് വളരെ എളുപ്പം കിട്ടുന്ന ഒരു കാര്യമാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പണ്ട് തൊട്ടേ പറഞ്ഞു കേൾക്കാറുള്ളത് ഇപ്പോൾ ചുണ്ടിൻ്റെ ഒക്കെ നിറം വർദ്ധിപ്പിക്കാൻ ഗ്ലിസറിനും പനിനീരും അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഗ്ലിസറിനും തേനും കൂടെ മിക്സ് ചെയ്തിട്ട് ചുണ്ടിലിടുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ പല റിസൾട്ടും നമുക്ക് കിട്ടാറുമുണ്ട്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഗ്ലിസറിന് നമുക്ക് സൗന്ദര്യ സംരക്ഷണത്തിനുണ്ടാക്കാൻ പറ്റുന്ന ഒരു മാജിക്കലായിട്ടുള്ള ഇഫക്റ്റുകളെ കുറിച്ചാണ്. അപ്പം എനിക്ക് തോന്നുന്നില്ല ഒരുപാടൊന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന്. പല വീഡിയോസിലും നമ്മൾ ഇതിനെക്കുറിച്ച് അധികം പറഞ്ഞിട്ടില്ല. ഒന്നെന്ന് പറഞ്ഞാൽ ഗ്ലിസറിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസറാണ്. നമുക്ക് നമ്മുടെ ചർമ്മം ഏറ്റവും കൂടുതൽ ഭംഗിയായിരിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കിന്നിനകത്ത് പരമാവധി വെള്ളത്തിൻ്റെ അംശം നിലനിർത്തിക്കൊണ്ട് നല്ല ഒരു ഹൈഡ്രേഷൻ അഥവാ വെള്ളത്തിൻ്റെ അംശം നല്ല രീതിയിൽ വരുമ്പോഴാണ് സ്കിൻ കുറച്ച് സോഫ്റ്റായിട്ടും കുറച്ച് നല്ല പ്ലംപി എന്ന് പറഞ്ഞാൽ നല്ല തുടുത്ത് നിൽക്കുന്ന പോലെ നമ്മൾ പറയുമല്ലോ, അങ്ങനെയൊക്കെ കാണുന്ന അല്ലെങ്കിൽ കവിളിൻ്റെ ഒരു രണ്ട് ഭാഗത്ത് നല്ല തിളക്കത്തോട് നിൽക്കുന്ന ആ ഒരു സ്കിന്നാണ് എപ്പോഴും ഹെൽത്തി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ആരോഗ്യമുള്ള ഒരു ചർമ്മം ഉണ്ടാകുന്നത്? നമുക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഹൈഡ്രേഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഗ്ലിസറിന് ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ വെള്ളത്തിനെ അബ്സോർബ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ അതിനെ നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലിസറിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് എമോളിയൻ്റ് അല്ലെങ്കിൽ നമുക്ക് ഈ നല്ല എക്സ്ട്രീമായിട്ട് അതായത് വളരെ സീരിയസ് ആയിട്ട് ഡ്രൈനെസ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. നമ്മൾ പല സ്കിൻ കണ്ടീഷൻസിനെ കുറിച്ചും കേൾക്കാറുണ്ട്, ഇങ്ങനെ ചർമ്മം വരണ്ട് വിണ്ട് കീറി വളരെയധികം ഇങ്ങനെ പാമ്പിൻ്റെയൊക്കെ തോല് പോലെ ഇളകി വരുന്ന രീതിയിലൊക്കെ നമ്മൾ കാണാറുണ്ട് പലരുടെയും സ്കിന്ന്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രീം മെഡിക്കൽ കണ്ടീഷനാണ്. അങ്ങനെയുള്ള കണ്ടീഷൻസിന് നമ്മൾ മരുന്നുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെഡിക്കേഷൻ ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഗ്ലിസറിനും പനിനീരും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിലേക്ക് വരുമ്പോൾ ഈ ഡ്രൈനെസ്സിനെ നല്ല രീതിയിൽ ചെറുത്ത് നിർത്താനായിട്ട് ഈ ഗ്ലിസറിന് വലിയൊരു കഴിവുണ്ട്. ഇത് എങ്ങനെയൊക്കെയാണ് സൗന്ദര്യ സംരക്ഷണത്തിൽ ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ചർമ്മം ഡ്രൈ ആവും തോറും മൈക്രോ ഓർഗാനിസംസ് അഥവാ സൂക്ഷ്മാണുക്കൾ നമ്മുടെ ചർമ്മത്തിലേക്ക് കടന്നുകൂടാൻ, അത് നമ്മുടെ മുഖത്തിൻ്റെതായാലും ശരീരത്തിൻ്റെതായാലും ശിരോചർമ്മത്തിൽ അത് സ്കാൽപ്പിലായാലും ഒക്കെ ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. പലപ്പോഴും ഡാൻഡ്രഫിനും ഈ ഗ്ലിസറിൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് രണ്ടിനെക്കുറിച്ചും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡ്രൈനെസ്സിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഡ്രൈനെസ് കുറയുമ്പോഴും അതുപോലെ നമ്മുടെ സ്കിന്നിൽ ഈ മോയ്സ്ചർ കൂടുമ്പോഴും അഥവാ ഈർപ്പം നിലനിൽക്കുമ്പോഴും ഉള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഡെഡ് സെൽസിനെയൊക്കെ കുറച്ച് എക്സ്ഫോളിയേഷൻ അഥവാ ഈ സ്കിന്നിനെ കുറച്ചൊന്ന് പോളിഷ്ഡ് ആക്കി വെക്കാനായിട്ട് സഹായിക്കുന്നു. ഇപ്പോൾ ഈ കൊറിയൻ ഗ്ലാസ് സ്കിൻ പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു കേൾക്കാറുണ്ട്, വളരെ ഇഷ്ടമാണ് എല്ലാവർക്കും നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള നല്ല സ്കിൻ, തിളങ്ങുന്ന സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ എക്സ്ഫോളിയേഷൻ നമുക്കിപ്പം വല്ലാത്ത രീതിയിലുള്ള കെമിക്കൽസോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആസിഡ്സ് ഒന്നും ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഗ്ലിസറിൻ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, കുറച്ച് ഗ്ലിസറിൻ എടുക്കുക, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേനെടുക്കുക. ഈ ഗ്ലിസറിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 തുള്ളി ഗ്ലിസറിൻ മതി. എപ്പോഴും ഒരുപാടായാൽ നമുക്ക് സ്കിന്നിന് ഇറിറ്റേഷൻസ് ഉണ്ടാകും. കാരണം ഇത് താരതമ്യേന വളരെ തിക്കായിട്ടുള്ള ഒരു കാര്യമാണ്. ഗ്ലിസറിൻ നേരിട്ട് കണ്ടിട്ടുള്ളവർക്കറിയാം വളരെ തിക്കാണ്. അപ്പോൾ അതിനകത്ത് അത് അങ്ങനെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാവാം. ഇനി ഇതിട്ടിട്ട് നമ്മൾ പുറത്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുഖക്കുരു പോലുള്ള കാര്യങ്ങൾ, ഡസ്റ്റും മറ്റൊക്കെ മുഖത്തടിഞ്ഞു കൂടാനുള്ള സാധ്യത ഇതൊക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊരു സ്കിൻ പാക്ക് പോലെയോ അല്ലെങ്കിൽ അതൊരു ജസ്റ്റ് സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇട്ടുകൊണ്ട് പുറത്തു പോകുന്നത് ഞാൻ പ്രിഫർ ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിന് വേണ്ടത് ഒരു 5 തുള്ളി അല്ലെങ്കിൽ ഒരു 5-6 തുള്ളി ഗ്ലിസറിൻ വേണം. അതിനകത്തേക്ക് ഒരു 20 ml നമുക്ക് റോസ് വാട്ടർ ആഡ് ചെയ്യാം. റോസ് വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു 4-5 തുള്ളി നാരങ്ങാനീര്. ഈ നാരങ്ങാനീര് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായി വെയിൽ കൊള്ളുന്നവരാണെങ്കിൽ നാരങ്ങാനീര് നമ്മൾ ഒഴിവാക്കുക, വൈറ്റമിൻ സിയുടെ കണ്ടൻറ്റ് നമ്മൾ ഒഴിവാക്കുക, അതൊരു കാര്യം. അതുപോലെ തന്നെ നല്ല ഡ്രൈ സ്കിന്നാണ്, ഒത്തിരി എക്സ്ട്രീം ഡ്രൈ സ്കിന്നാണെങ്കിൽ നാരങ്ങാനീര് നമുക്ക് ഒഴിവാക്കിയിട്ട്
കുറച്ച് തേൻ അതിനകത്ത് മിക്സ് ചെയ്യാം. ഒരു സ്പൂൺ തേൻ നമുക്ക് അതിനകത്തേക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, ഒരു ടീസ്പൂണാണ്, ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ തേൻ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമ്മൾ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ജസ്റ്റ് മുഖത്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ജെൻറ്റിലായിട്ട് വളരെ പതുക്കെ നമ്മളൊന്ന് റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്യുക, മസാജ് ചെയ്യുക, ഒരു ചെറിയൊരു മസാജ് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് താരതമ്യേന കുറച്ച് തിക്കായിരിക്കും, പക്ഷേ റോസ് വാട്ടർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു എന്താ വെള്ളത്തിൻ്റെ അംശം നമുക്ക് കിട്ടും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് പതുക്കെ ഒന്ന് ജെൻറ്റിലായിട്ടൊന്ന് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് സാധാരണ വെള്ളത്തിൽ നമ്മൾ കഴുകി കളയുക. സ്കിൻ നല്ല തിളക്കമുള്ളതാകും. ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്ലിസറിൻ ഒരു നല്ല എക്സ്ഫോളിയൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിന്നിൻ്റെ ഡെഡ് സെൽസ് എല്ലാം മാറ്റി നല്ല ക്ലീൻ ആക്കി വയ്ക്കും സ്കിന്നിനെ. അതാണ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ നല്ല ഹൈഡ്രേഷൻ കൊടുക്കും, അല്ലെങ്കിൽ സ്കിന്നിന് കുറച്ച് സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ടൊക്കെ വയ്ക്കാനായിട്ട് സഹായിക്കും. ഇത് മുഖത്ത് മാത്രമല്ല കേട്ടോ, നമുക്ക് ദേഹത്തും ചെയ്യാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷൻസിന് പല രീതിയിലുള്ള എമോളിയൻസ് അഥവാ ഇപ്പോൾ ക്രീംസും ഓയിൻമെൻസും ഒക്കെ ഫെയിലാവുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ക്രീമും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഗ്ലിസറിനും അതിനകത്ത് പനിനീരും, അതിനകത്ത് നമ്മൾ നാരങ്ങയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പനിനീരും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഡ്രൈനസ് ഉള്ള ഭാഗത്ത് സമാസമം നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. സമാസമം മിക്സ് ചെയ്തിട്ട് ഡ്രൈനസ് ഉള്ള ഭാഗത്ത് നമ്മൾ തേക്കുക. തേച്ചിട്ട് അത് അങ്ങനെ തന്നെ അബ്സോർബ് ചെയ്ത് കഴുകിക്കളയേണ്ട ആവശ്യമില്ല. കാരണം ഡ്രൈ സ്കിൻ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്തെടുക്കും. അതൊരു 2 നേരം നമുക്ക് ചെയ്യാം. ചെയ്തു കഴിഞ്ഞാൽ നല്ലത്. പിന്നെ എന്ത് തരം കാര്യങ്ങൾ, അതിപ്പോൾ ഗ്ലിസറിനായിക്കോട്ടെ, നാരങ്ങ നീരായിക്കോട്ടെ, തേനായിക്കോട്ടെ, എന്ത് തന്നെയായാലും ഇതൊന്നും ഇട്ടിട്ട് നമ്മൾ വെയിൽ കൊള്ളാൻ പാടില്ല. വെയിലത്ത് എക്സ്പോസ്ഡ് ആവാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി വെജിറ്റബിൾ സോഴ്സ് എന്നുള്ള ഗ്ലിസറിൻ, അതായത് നമ്മൾ പ്ലാന്റ് ചെടികളിൽ നിന്നെടുക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ വെജിറ്റേറിയൻ ഗ്ലിസറിൻ പ്രിഫർ ചെയ്യാനായിട്ട് നോക്കുക. അല്ലാതെ അനിമൽ സോഴ്സ്, മൃഗങ്ങളിൽ നിന്ന് എടുക്കുന്ന പല രീതിയിലുള്ള ഗ്ലിസറിൻ സോഴ്സ് ഉണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് ഇങ്ങനത്തെ എടുക്കുക, സിന്തറ്റിക് നമ്മൾ ഒഴിവാക്കുക. ഇങ്ങനെ ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾ ബേസിലുള്ളത് നമ്മൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക. അതൊന്ന്. പിന്നെ തിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ചിലർക്ക് ഏതെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് ചിലപ്പം അലർജി ഉള്ളവരുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ആഫ്റ്റർ ഒരു 13 വയസ്സ് കഴിഞ്ഞിട്ട് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഗ്ലിസറിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി. നമുക്ക് ഉപയോഗപ്പെടുത്താം. സ്കിൻ നല്ല ഭംഗിയാവുന്ന, നിരന്തരം ചെയ്താൽ നല്ല ഭംഗിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി ചുണ്ടിനും അതുപോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പിനും, ഇപ്പം മുഖം ഫുള്ളായിട്ട് ഇടാൻ ഇഷ്ടമില്ല അങ്ങനെയാണ്, അല്ലെങ്കിൽ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പിനും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലിസറിനും പനിനീരും കൂടെ മിക്സ് ചെയ്തിട്ട് ചുണ്ടിൽ ഇടാം. ഗ്ലിസറിനും നാരങ്ങനീരും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കഴുത്തിന് ചുറ്റും ഇടാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി തലമുടിയിലേക്ക് വരുമ്പോൾ ഹെയർ കെയറിലും ഹെയർ ഗ്രോത്തിനും ഹെയറിൻ്റെ സ്ട്രെങ്ത്തിനും സ്കാൽപ്പിൻ്റെ, അതായത് നമ്മുടെ ശിരോചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. ആദ്യം തന്നെ എല്ലാവരുടെയും ഒരു 90% ആൾക്കാരുടെയും പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ഡാൻഡ്രഫ് ആണ്. ഡാൻഡ്രഫ് പലപ്പോഴും ഒരു ഡ്രൈ സ്കാൽപ്പ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ചൊറിച്ചിൽ വരാം. അതുപോലെ തന്നെ മുടി നോക്കിക്കഴിഞ്ഞാൽ നല്ല വരണ്ടിരിക്കും. വരണ്ടു കഴിഞ്ഞാൽ അറ്റം പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് നല്ല നീളമുള്ള മുടി, നല്ല സ്ട്രോങ് ആയിട്ട് വേണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഇത് താഴോട്ട് വളരാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇത് പൊട്ടിപ്പൊട്ടി പോവുകയാണല്ലോ താഴേന്ന്. അപ്പോൾ ഈ മുടിയുടെ പൊട്ടലൊക്കെ മാറ്റി മുടിയുടെ ലെങ്ത് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ടും ഹെയറിനെ സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആയിട്ട് മാറ്റാനായിട്ടും സാധിക്കുന്ന ഒരു കാര്യമാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ ഗ്ലിസറിൻ നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാം, അത് ഒന്നെങ്കിൽ വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. അത് സമാസമമാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. അതായത് 20 ml വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ 20 ml ഗ്ലിസറിൻ നമുക്ക് എടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ അലോവേര ജെല്ലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ അലോവേര നമ്മുടെ കൈ ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴ ഉണ്ടെന്നിരിക്കട്ടെ, ഒരു 2-3 സ്കൂപ്പ് കറ്റാർവാഴ എടുക്കുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ നമ്മുടെ ഹെയറിൻ്റെ ലെങ്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അത് നമ്മൾ അതിനകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയുടെ അറ്റം മുഴുവനും നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുട്ടയുടെ വെള്ളയും ഉപയോഗിക്കാം. അപ്പോൾ അലോവേര, ഗ്ലിസറിൻ, മുട്ടയുടെ വെള്ള, ഇതും കൂടെ മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഹെയർ നല്ല സ്മൂത്ത് ആവും. അതാണ് ഒരു കാര്യം. പിന്നെ സ്കാൽപ്പ് ഡ്രൈ ആയിട്ട് ഇളകി ഇങ്ങനെ ഫ്ലേക്കി ആയിട്ട് വരുന്നത് നന്നായിട്ട് തടയും.
കാരണം എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് മോയ്സ്ചറൈസ്ഡ് ആക്കും സ്കാൽപ്പിനെ. അതും നാച്ചുറൽ വെയിൽ, അതായത് വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നുമില്ലാതെ സ്കാൽപ്പിനെ മോയ്സ്ചറൈസ് ചെയ്യും. മുടിയുടെ അറ്റം വരെ തേച്ചിട്ട് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് ഇട്ടിട്ട് നമുക്കതിനെ വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്ത് ഷാംപൂ ഇട്ട് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ആഴ്ചയിൽ നമുക്ക് 2 ദിവസമോ 3 ദിവസമോ വേണമെങ്കിൽ ചെയ്യാം. ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ ഷാംപൂ ഉപയോഗിച്ചതിന് ശേഷം, ചിലർക്ക് കണ്ടീഷണർ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ഷാംപൂ ഇപ്പം നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് തലമുടിയിൽ തേച്ചിട്ടോ അല്ലെങ്കിൽ തലയോട്ടി തേച്ചിട്ട് നമുക്കൊരു 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കഴുകി കളയാം. ഇതൊരു നാച്ചുറൽ കണ്ടീഷണറാണ്, അതുപോലെ തന്നെ ഒരു നാച്ചുറൽ എക്സ്ഫോളിയേറ്ററാണ്, അതുപോലെ ഒരു മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യുന്ന നല്ല, അതായത് നമ്മുടെ ഈർപ്പം നിലനിർത്തുന്ന നല്ലൊരു കാര്യമാണ്. മുടി ആ ലെങ്തോടുകൂടി തന്നെ പൊട്ടിപ്പോകാതെ വളരാനുണ്ട്. കുറേ പേര് ചോദിക്കുന്നുണ്ട് പൊട്ടി പോകുന്നതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അതിന് നല്ലൊരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗ്ലിസറിൻ്റെ ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പല കാര്യങ്ങൾ പറയുമ്പോഴും എല്ലാം നമുക്ക് അലർജി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. യൂണിവേഴ്സലി പലപ്പോഴും അലർജി ഇല്ലാത്തൊരു കാര്യമാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. പല ആൾക്കാർക്കും അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല, എങ്കിലും ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. അപ്പോൾ നമ്മളതെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഈ പറഞ്ഞ വീഡിയോയിലെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, അതിനുശേഷം അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും അറിയിക്കുക. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.